മുട്ടത്തു വർക്കിയുടെ പാടാത്ത പൈങ്കിളിയിൽ അഭിനയിക്കുമ്പോൾ മിസ് കുമാരിക്ക് ടെൻഷനുണ്ടായിരുന്നു. വർക്കി എഴുതിവച്ച നായികയെ കുറവുകളില്ലാതെ അഭിനയിച്ച് ഫലിപ്പിക്കാനാകുമോ എന്നായിരുന്നു പേടി. ഒടുവിൽ പടം റിലീസായപ്പോൾ മുട്ടത്തു വർക്കി പറഞ്ഞു, എന്റെ ഏതു കഥയിലും ഇനി കുമാരി അഭിനയിച്ചാൽ മതി. ഒരു വ്യാഴവട്ടക്കാലത്തേക്കെങ്കിലും മലയാള സിനിമയിൽ കുമാരിക്കു പകരം കുമാരിയെ ഉണ്ടായിരുന്നുള്ളൂ. സിനിമകളെക്കുറിച്ചും വ്യക്തിജീവിതത്തെക്കുറിച്ചുമൊക്കെ ചോദ്യങ്ങളുമായി എത്തുന്നവർക്ക് ആ മുടിയിഴകൾ മാടിയൊതുക്കി സുന്ദരമായ ചിരിയോടെ അളന്നുമുറിച്ച മറുപടി നൽകുമായിരുന്നു അവർ. മെറിലാൻഡ് സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത ആന വളർത്തിയ വാനമ്പാടി എന്ന സിനിമയുടെ ഷൂട്ടിനിടെ തന്നെ കമന്റടിച്ചവരെക്കുറിച്ച് പിന്നീട് മിസ് കുമാരി സരസമായി പ്രതികരിച്ചത് ഇങ്ങനെയാണ്, ഞാൻ ശ്രദ്ധിച്ചില്ല, ബോറന്മാർ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകട്ടെ എന്നു കരുതി. ഒരിക്കൽ സിനിമയിലേക്കുള്ള തന്റെ വരവിനെക്കുറിച്ച് മിസ് കുമാരി ഇങ്ങനെ പറഞ്ഞു, അക്കാലം വരെ ഞാനാകെ കൂടി കണ്ടിട്ടുള്ളത് രണ്ടോ മൂന്നോ സിനിമകൾ മാത്രമാണ്. ഞങ്ങളെപ്പോലുള്ള കുഗ്രാമവാസികൾക്ക് സിനിമാ ദർശനം തന്നെ നിഷേധിക്കപ്പെട്ടിരുന്നു. അങ്ങനെയുള്ള ഒരു കാലത്താണ് സിനിമാ ലോകത്തേക്കുള്ള എന്റെ കാൽവയ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രയാസം ഏതാണ്ട് ഊഹിക്കാമല്ലോ. പാലാ ഭരണങ്ങാനത്തെ ത്രേസ്യാമ്മ സിനിമയുടെ മാമോദിസം മുങ്ങിയാണ് മിസ് കുമാരിയായത്. കൊല്ലംപറമ്പിൽ വീട്ടിൽ തോമസ് ഏലിക്കുട്ടി ദമ്പതികളുടെ 7 മക്കളിൽ രണ്ടാമത്തെയാളാണ് ത്രേസ്യാമ്മ. അസ്ഥിക്കു പിടിച്ച നാടകക്കമ്പമായിരുന്നു തോമസിന്. കലാരംഗത്തുള്ളവരുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന ചങ്ങാത്തമാണ് ത്രേസ്യാമ്മയ്ക്ക് സിനിമയിലേക്കുള്ള വഴി തുറന്നത്. പഠിക്കാൻ മിടുക്കിയായിരുന്നു ത്രേസ്യാമ്മ. സ്കൂൾ ഫൈനൽ പാസ്സായി നിൽക്കുന്ന കാലത്താണ് 1949 ജീവിതത്തിലെ ആദ്യ ട്വിസ്റ്റ്. ഉദയായുടെ കന്നി ചിത്രമായ വെള്ളി നക്ഷത്രത്തിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചു. വീട്ടുകാർ ഒപ്പം നിന്നു. അങ്ങനെ കന്യാസ്ത്രീയാകാൻ കൊതിച്ചിരുന്ന പെൺകുട്ടി സിനിമയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് പറന്നു. ആദ്യ പ്രതിഫലം 50 രൂപ. വെള്ളി നക്ഷത്രം വിജയമായില്ലെങ്കിലും അതിലൂടെ മലയാള സിനിമയിൽ പുതിയൊരു നായികാ നക്ഷത്രം ഉദിക്കുകയായിരുന്നു. ഉദയായുടെ രണ്ടാമത്തെ ചിത്രമായ നല്ലതങ്കയിൽ ത്രേസ്യാമ്മയായിരുന്നു നായിക. അതിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ KV കോശിയാണ് ത്രേസ്യാമ്മയ്ക്ക് മിസ് കുമാരി എന്ന പേരു നൽകിയത്. നല്ലതങ്കയിലെ മികച്ച പ്രകടനം കുമാരിയെ ശ്രദ്ധേയയാക്കി. പിന്നീടങ്ങോട്ട് മലയാളത്തിലെ ആദ്യ സൂപ്പർ ഹിറ്റ് നായികയായി അവർ വളരുകയായിരുന്നു. രാഷ്ട്രപതിയുടെ വെള്ളിമെഡൽ ലഭിച്ച നീലക്കുയിൽ, ഭക്തകുചേല, രണ്ടിടങ്ങഴി, ഹരിശ്ചന്ദ്ര തുടങ്ങി മലയാളത്തിലും തമിഴിലുമായി 40+ ചിത്രങ്ങൾ. നീലക്കുയിലിലെ നായികാ വേഷത്തിലേക്ക് അണിയറക്കാർ മറ്റു പലരെയും പരിഗണിച്ചിരുന്നുവെങ്കിലും ഇമേജ് പേടിച്ച് അവരാരും താല്പര്യപ്പെട്ടില്ലെന്നാണ് കഥ. ഒടുവിൽ നീലിയാകാനുള്ള നറുക്ക് കുമാരിക്ക് വീണു. ആ സിനിമയ്ക്ക് അവർക്കു ലഭിച്ച പ്രതിഫലം 3000 രൂപയാണ്. അടിയുറച്ച ദൈവവിശ്വാസിയായിരുന്നു മിസ് കുമാരി. എവിടെയാണെങ്കിലും ഞായറാഴ്ച കുർബാന മുടക്കില്ലായിരുന്നു. പരുപരുത്ത കോട്ടൺ സാരി ചുറ്റി അതിന്റെ തലപ്പ് തലയിലിട്ട് ചെരുപ്പിന്റെ പോലും ആഡംബരമില്ലാതെ പള്ളിയിൽ പോയിരുന്ന അവരെ പലരും തിരിച്ചറിഞ്ഞില്ല. തിരിച്ചറിഞ്ഞവർക്കു ഞെട്ടൽ, ഇങ്ങനെയും ഒരു സിനിമാ താരമോ? ബഹളങ്ങളില്ലാതെയായിരുന്നു ആ ജീവിതം. 1963 February 7 ഹോർമിസ് തളിയത്തുമായുള്ള മിസ് കുമാരിയുടെ വിവാഹം. എറണാകുളം സ്വദേശിയായ ഹോർമിസ് കെമിക്കൽ എഞ്ചിനീയറായിരുന്നു. വിവാഹത്തോടെ സിനിമ വിടുമെന്ന ആരാധകരുടെ ഉള്ളുലച്ച പ്രഖ്യാപനം നടത്തിയപ്പോഴും മിസ് കുമാരിക്ക് കൃത്യമായ നിലപാടുണ്ടായിരുന്നു. ചിലർ വിചാരിക്കുന്നത് പോലെ കുടുംബിനികൾക്ക് കടന്നുവരാൻ പറ്റാത്ത മേഖലയൊന്നുമല്ല സിനിമാരംഗം. പക്ഷേ ബഹളങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കാൻ ഞാനത് വേണ്ടെന്ന് വയ്ക്കുന്നു എന്നേയുള്ളൂ. എന്നാൽ അക്കാലത്ത് വന്നിരുന്ന വാർത്തകൾ വിവാഹശേഷം മിസ് കുമാരിയെ ഭർത്താവ് അഭിനയിക്കാൻ വിട്ടിരുന്നില്ല എന്നതായിരുന്നു. എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത അരക്കിലം എന്ന ചിത്രത്തോടെ മിസ് കുമാരി അരങ്ങൊഴിഞ്ഞു. അഭിനയിക്കാൻ കഴിയാത്ത വിഷമവും ഏകാന്തതയും അവരെ തളർത്തി. ക്രമേണ മിസ് കുമാരി എന്ന നടിയെ ജനങ്ങൾ മറന്നു. അവരുടെ ജീവിതം ശോകമൂകമായി. തന്റെ സിനിമകളിലെ ദുഃഖപുത്രിയേക്കാൾ ദുഃഖം അവരുടെ മുഖത്തുണ്ടായിരുന്നു. സിനിമാക്കാരോ മറ്റോ മിസ് കുമാരിയെ കാണാൻ ചെല്ലുന്നത് ഭർത്താവിന് ഇഷ്ടമില്ലാത്തതിനാൽ ആരും അങ്ങോട്ട് ചെല്ലാതെയായി. 1969 June 9 മിസ് കുമാരി മരിച്ചത്. മലയാള സിനിമാ ചരിത്രത്തിലെ ദുരൂഹ മരണങ്ങളുടെ തുടക്കം മിസ് കുമാരിയിൽ നിന്നാണ് ആരംഭിച്ചത്. രാത്രിയിൽ മിസ് കുമാരിക്ക് വയറുവേദനയുണ്ടായെന്നും ആശുപത്രിയിൽ എത്തിക്കും മുൻപ് മരണപ്പെട്ടു എന്നുമാണ് വാർത്ത. എന്നാൽ ജനങ്ങൾ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ചു. മിസ് കുമാരി മരിച്ചിട്ട് അരനൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇന്നും ആ മരണത്തിലെ ദുരൂഹത നീങ്ങിയില്ല.